പോലീസ് സേനയിലെ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റ് ചെയ്താൽ കർശന നടപടിയെടുക്കുക എന്നതാണ് സർക്കാർ നയം. അടുത്തിടെയുണ്ടായ സംഭവങ്ങൾ ഒറ്റപ്പെട്ട വീഴ്ചയെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോസ്റ്റൽ പോലീസിന്റെ ആദ്യ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അനേകായിരം വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ജോലി ചെയ്യുന്ന സേനയാണ് പോലീസ്. സേനാംഗങ്ങളിൽ ചിലർക്ക് പ്രത്യേക മാനസികാവസ്ഥകളുണ്ടാകാം. ഒറ്റപ്പെട്ട ഇത്തരം വ്യക്തികളുടെ മാനസികാവസ്ഥ അതേപടി പ്രകടിപ്പിക്കാൻ സേനയിൽ സാഹചര്യമുണ്ടാകാൻ പാടില്ല. കാരണം പോലീസ് സേനാംഗങ്ങൾ ഒറ്റയാൾ പട്ടാളങ്ങളല്ല. പലവിധ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും സേനയിൽ പ്രവർത്തിക്കാനാകൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ അതേസമയം തങ്ങളുടെ ഡ്യൂട്ടി കാര്യക്ഷമതയോടെ നിർവഹിക്കുമ്പോൾ തെറ്റായ പ്രചരണങ്ങളും അതിൻ്റെ ഭാഗമായുള്ള കുറ്റപ്പെടുത്തലുകളും ഉണ്ടായെന്ന് വരും. ആ പ്രചാരണങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും പിന്നാലെ പോയി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും ക്രൂശിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സർക്കാർ സ്വീകരിക്കില്ല. എന്നാൽ അത് തെറ്റ് ചെയ്യുന്നവർക്ക് ബാധകമല്ല. ഈ ഒരു പൊതുബോധം ജോലിയിലും കൃത്യനിർവഹണത്തിലും ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസ് ജനങ്ങളെ ശത്രുക്കളായാണ് കണ്ടിരുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും വലിയ മാറ്റം ഇതിലുണ്ടായില്ല. എന്നാൽ മാറ്റത്തിന്റെ കാഹളം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് മുഴങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് പോലീസ് മാനുവലിൽ വരുത്തിയ പരിഷ്കാരം രാജ്യമാകെ ശ്രദ്ധിച്ചതായിരുന്നു. ഇടവേളകളോടെയെങ്കിലും ആ സർക്കാരിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് പോലീസിന് കൂടുതൽ മാനുഷികമായ മുഖം നൽകുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഇതിന് നല്ല ഫലം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുതന്നെയാണ് വസ്തുത. അതിന്റെ അർത്ഥം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക് കരളി ന്യൂസ്.